എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുക. നമുക്കിവിടെ സുഖമാണ് അൽഹംദുലില്ലാ, ഖൈറ്. പിന്നെ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഹലുവ ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും ക്യാരറ്റ് ഹലുവ, പിന്നെ മത്തൻ ഹലുവ, അങ്ങനെ ചക്ക ഹലുവ, അങ്ങനെ കുറേ ഹലുവ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഹലുവ ഉണ്ടാക്കുകയാണ്. അതിന് ഞാനിത് കുക്കറിൽ ഒരു വിസിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കും. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരെടുക്കും. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് ചോളപ്പൊടി ഉണ്ട്, അതും കൂടെ എടുക്കും. പിന്നെ ബദാം, ഇത്രയും ബദാം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തൊലി കളഞ്ഞിട്ട് എടുക്കും. പിന്നെ ഒരു 4-5 ഏലക്കായ് നെയ്യ്, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കുക്കറിൽ മധുരക്കിഴങ്ങ് വേവിച്ചിട്ട് എടുക്കുക. അത് ചിലവരെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല, നമ്മുടെ നാട്ടിൽ ഇത് മധുരക്കിഴങ്ങ് എന്നാ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഹലുവ തയ്യാറാക്കാം. മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ തൊലി ഉരിക്കുന്നതാണ്. തൊലി ഉരിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് എടുക്കാം. പഞ്ചസാര എല്ലാം കൂടെ അതിൽ തന്നെ അടിച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. നല്ല കളറുണ്ടല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ വെള്ള കളറൊക്കെ ഉണ്ടാവുക. ഇത് ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു കളർ കിട്ടിയപ്പോൾ നല്ലതായിട്ട് തോന്നുന്നു. അതിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഞാൻ വെള്ളം കൂട്ടിയിട്ടല്ല അരക്കുന്നത്, പാലിലാണ് അരച്ചെടുക്കുന്നത്. പാല് വെച്ചിട്ട് അരച്ച് ഏലക്കായ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂട്ടിയിട്ട് അടിച്ചെടുക്കുന്ന. പിന്നെ ഞാൻ ബദം പറഞ്ഞായിരുന്നില്ല, ബദം ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അതും വേവിച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ പിന്നെ ചുക്ക് പൊടി ഇടുന്നുണ്ട്. ചുക്ക് ഇഞ്ചി ഉണങ്ങിയത് ആണിത്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചി ഉണങ്ങിയതാണ് കേട്ടോ. ചുക്ക് പൊടി എന്നൊക്കെ പറയുന്നുണ്ട്, നമ്മൾ അതിലേശം ഇടുന്നുണ്ടേ. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം, മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഇതിപ്പോൾ അടിച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇതേപോലെ മതി. ഇനി ഇത് നമ്മൾ തയ്യാറാക്കുന്ന പിന്നെ ചട്ടിയിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട്, പാത്രത്തിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മിക്സിയിൽ തന്നെ ഒന്ന് മൈദ ഒന്ന് ഒറ്റ ഒരു കറക്കൽ കറക്കിയിട്ടെടുക്കാം. കുറച്ച് പാലൊഴിച്ചിട്ട് ഞാൻ മൈദ അതേ മിക്സിയിൽ തന്നെ അടിച്ചെടുത്തതാണ്. എന്നിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. അതാണ് നിങ്ങൾ ആ വെള്ള കളറ് കാണുന്നത്. അപ്പം നമുക്ക് മിക്സിയിലുള്ളത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇതിൽ ഞാൻ ചേർത്ത സാധനമൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഒരു കപ്പ് മൈദ, പിന്നെ ഞാൻ 2 കിഴങ്ങ വാങ്ങിയ അതിലൊക്കെ, അതും 4 ഏലക്കായ്, 5-10 ബദാം, അതും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പിന്നെ പഞ്ചസാര ഞാൻ അടിക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിത് കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. പിന്നെ ഒരു 1.5 സ്പൂൺ ഉണ്ടാവും ഇത് ചോളത്തിൻ്റെ പൊടിയാണ്. അത് ഞാൻ ലാസ്റ്റ് ഒഴിക്കുള്ളൂ. അത് ഞാൻ ഇവിടെ കലക്കി വെച്ചതാ. അപ്പം നമുക്കിത് ലാസ്റ്റ് ഒഴിച്ചിട്ട് എടുക്കാം. ഇനി കൈവെക്കാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമോ? കാരണം നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് ചൂടായത് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ ദുബായിലുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാവും. നല്ല ചൂടാണ്, കിച്ചണിലൊന്നും അങ്ങനെ നിന്ന് നമുക്കൊരു പണിയെടുക്കാൻ കഴിയാത്തൊരു, കുറച്ച് ദിവസമായിട്ട് കുറച്ച് ചൂട് കൂടുതലാണ്. പിന്നെ നാട്ടിൽ മഴയല്ലുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷെ അതാ നമ്മളെ വീഡിയോ നിങ്ങളൊന്ന് കാണണട്ടാ. പിന്നെ എൻ്റെ വാക്കുകളിലെല്ലാം എന്തെങ്കിലും എല്ലാം ഉണ്ടാവും കുഴപ്പങ്ങളൊക്കെ, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്നിട്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മളെ കുടുംബക്കാരോടൊക്കെ ഒന്ന് പറയാം ഇങ്ങനെ കാപ്പാട് കിച്ചൺ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നിങ്ങൾ
പറയുന്ന കമന്റുകളിലെല്ലാം നമ്മൾ തിരുത്തും. കാരണം നിങ്ങൾ കമന്റ് പറഞ്ഞെങ്കിലല്ലേ നമുക്ക് അറിയുള്ളൂ എന്തെല്ലാം നമ്മളെ അടുത്ത് വരുന്ന കുഴപ്പങ്ങളിൽ നിന്നൊക്കെ തെറ്റുകളൊക്കെ. ഇതിപ്പോ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിയില് നമ്മള് അടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേഗം അടിയില് പിടിക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല. അതിനിപ്പോ ഞാനൊന്ന് മാറിയപ്പോഴേക്ക് ലേശം ഒന്ന് അടിയിൽ ഇങ്ങനെ ഇതായിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഞാന് നേരത്തെ എടുത്തു വെച്ച ചോളപ്പൊടി ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ കൈവെക്കാതെ തന്നെ ഇളക്കണം. പക്ഷെ ഞാൻ കളറൊന്നും കൂട്ടുന്നില്ല കേട്ടാ, ഇതാ കിഴങ്ങിന്റെ കളർ തന്നെയാണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കളറൊന്നും വേണ്ട, കളറല്ലോ നല്ലതല്ല അങ്ങനെ. ഇപ്പൊ നമ്മുടെ ഹലുവ ഒക്കെ നന്നായിട്ട് വെന്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറുമ്പോൾ അത് നമ്മൾ തയ്യാറാക്കുന്ന റെഡിയാക്കുന്ന പാത്രമില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ റെഡിയായത്, കണ്ടില്ല ഇങ്ങനെയാവണം. പക്ഷെ കുറച്ച് ഡാൾഡ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ നെയ്യ് ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല, ഇത്ര നെയ്യേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഡാൾഡ ഇതില് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ എണ്ണ ഒഴിക്കലില്ല, അപ്പൊ ഞാൻ കുറച്ചതാണ് എണ്ണ വേണ്ടല്ല, സോറി നെയ്യ്. അപ്പൊ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഹലുവ. അപ്പൊ ഒന്ന് ചൂടാറുമ്പോ നമുക്ക് എടുത്തിട്ട് മാറ്റാം. ഇതിപ്പോ ഞാനൊരു 30 മിനിറ്റോളം എടുത്തിട്ടുണ്ട്, എന്നിട്ട് തന്നെ അടിയിൽ ഇത് പിടിക്കുന്നുണ്ട്. നമുക്ക് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതില് കുറച്ച് ചുക്കുപൊടി ഇട്ടിട്ടുണ്ട് കേട്ടാ, ചുക്കുപൊടി കുറച്ച്, ഒരു കാൽ സ്പൂണ് അത്രയും മതിയാവും, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുമ്പോട്ട് നിൽക്കുക. ഹലുവ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ ബോക്സാണ് ഞാൻ എടുത്തത്, അപ്പം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഉണ്ടാക്കാം കേട്ടാ, എനിക്കിത് ഇത്രയും മതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. ഒരു വെറൈറ്റി എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇപ്പൊ നമ്മളെ ഹലുവ നന്നായിട്ട് ഞാന് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ബോക്സിലാണ് ഞാന് റെഡിയാക്കിയത്. അപ്പൊ നന്നായിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് ഇത് എടുക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് നല്ലതുണ്ട് എന്നെല്ലാവരും പറഞ്ഞു. അപ്പം ഞാൻ റെസിപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ഇന്ന് വീണ്ടും തയ്യാറാക്കിയതാണ്. അപ്പം ഇൻഷാല്ലാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഒന്ന് കമൻറ്റ് പറയണം. പെട്ടെന്ന് ഒരു വെറൈറ്റി അല്ലേ, മധുരക്കിഴങ്ങൊക്കെ ഇപ്പം വേഗം വാങ്ങാനൊക്കെ കിട്ടുമല്ലോ, എല്ലാ കടയിലുണ്ടാവും. നമ്മളെ കപ്പ പോലെ തന്നെ മധുരക്കിഴങ്ങ് ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ തയ്യാറാക്കി നോക്കണം, എന്നിട്ട് ഒന്ന് കമൻറ്റ് പറയണേ. ഉറപ്പൊന്നുമില്ല കേട്ടാ, ഉറപ്പൊന്നുമില്ല. നല്ലോണം സ്പൂൺ കൊണ്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം. നിങ്ങളെ കുടുംബം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ നാളെ വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. Oh, oh, oh.
subscribe, like, share, support. Thank you.